പ്രിയപ്പെട്ടവരെ, മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രയോഗം എന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യം അതിൻ്റെ അടിസ്ഥാന ആശയമായിട്ട് കരുതിപ്പോരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ നേതാക്കളും ഭരണഘടനാ ശില്പികളും സ്ഥാപിച്ചു വെച്ചിട്ടുള്ള ഒരു മഹത്തായ ആശയമാണ് മതനിരപേക്ഷത എന്നത്. നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെയും മതവിശ്വാസികളുടെ വൈവിധ്യങ്ങളുടെയും ഒക്കെ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം രാജ്യമായി ഒരു ബഹുസ്വര രാജ്യമായി നിലനിൽക്കുന്നതിന് മതനിരപേക്ഷത വളരെ അതിൻ്റെ അടിസ്ഥാന ശൈലിയിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന മതനിരപേക്ഷതയെ ഊതി പറയുകയും മതനിരപേക്ഷത അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൂണായി എഴുതി ചേർക്കുകയും ചെയ്തത്. ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരപേക്ഷത എന്ന സങ്കല്പം അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രൂപപ്പെടുന്നതിന് മുമ്പ്, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ എന്ന സ്വതന്ത്ര ഭാരതത്തിൻ്റെയും മുമ്പ്, ഇന്ത്യയുടെ ആദിമ ചരിത്രത്തിൽ വരെ ഈ മതനിരപേക്ഷത, മതസൗഹൃദ, ബഹുസ്വര, സാമുദായിക സൗഹൃദ ജീവിതം ഇവിടെ സാധ്യമായിട്ടുണ്ട്. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ ഈ മതനിരപേക്ഷത എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാദത്തമായ ഒരു ആശയമായി, അവകാശമായി വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അപ്പം നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത എന്നത് ഭരണഘടനാദത്തമായി തന്നെ നിലനിൽക്കേണ്ടത് ഒരു അനിവാര്യതയായി മാറുന്നുണ്ട്. അതൊരു സംസ്കാരമായിട്ടോ ജീവിത രീതിയായിട്ടോ നിലനിന്നാൽ പോരാ. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ മതനിരപേക്ഷതയ്ക്ക് വലിയ അപകടം സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ നാടുകൾ, നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ ഗ്രാമങ്ങൾ ഒക്കെ മതസൗഹൃദപരമാണ്, മതനിരപേക്ഷതയിൽ ആയാൽ സമ്പന്നമാണ്, നമ്മളൊക്കെ ഒരു 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 സങ്കര സമൂഹത്തിൽ സന്തോഷപൂർവ്വം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമുക്ക് പലപ്പോഴും മതനിരപേക്ഷതയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ നാട്ടുപരിസരങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവാറില്ല. കാരണം നമ്മുടെ നാട്, നമ്മുടെ അയൽപ്പക്കത്തെ വീടുകൾ, നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ വ്യത്യസ്ത മതങ്ങളിലും വ്യത്യസ്ത ജാതി സമൂഹങ്ങളിലും വ്യത്യസ്ത വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് വളരെ സ്നേഹപൂർവ്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അനുഭവം മാത്രം പോരാ, നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമുക്ക് മതനിരപേക്ഷത എന്ന ആശയം നമ്മുടെ രാജ്യത്ത് പുലർന്നു വരേണ്ടതുണ്ട്. അത് പുലരണമെങ്കിൽ ഒരു മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടായി വരണം. രാഷ്ട്രീയ കാഴ്ചപ്പാടും പോരാ, മാത്രം പോരാ, രാഷ്ട്രീയ പ്രയോഗം തന്നെ ഉണ്ടായി വരണം. നമ്മുടെ രാജ്യം ആ രാഷ്ട്രീയ പ്രയോഗത്തിലൂടെയാണ് കടന്നു വന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ കടന്നു വന്ന കാലത്തെ ബഹുഭൂരിപക്ഷം നാളുകളും വർഷങ്ങളും മതനിരപേക്ഷത എന്ന അടിസ്ഥാന ആശയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ, BJP നേതൃത്വത്തിൽ UPA സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കപ്പെടുന്നത്. രാഷ്ട്രീയ അധികാരം നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെടുന്നത് ഞാൻ പറയുന്നു. അതേസമയത്ത് മതനിരപേക്ഷതയെ റദ്ദ് ചെയ്യുന്ന, മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകൾ, സാംസ്കാരിക ഫാസിസമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ നേരത്തെ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് വേറൊരു യാഥാർത്ഥ്യമാണ്. സാംസ്കാരിക ഫാസിസം കടന്നു വരികയും സാംസ്കാരിക ഫാസിസം അതിൻ്റെ ജോലികൾ തുടങ്ങുകയും ചെയ്തിട്ട് വർഷങ്ങളായി. അത് നേരത്തെ തന്നെ നമ്മുടെ മലയാളത്തിൽ, കേരളത്തിൽ പ്രൊഫസർ MN വിജയൻ മാഷിനെ പോലുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഫാസിസത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, ഫാസിസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രീതികളെക്കുറിച്ച്, സാംസ്കാരിക ഫാസിസം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ, മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത്, എങ്ങനെയാണ് അവരിൽ ഫാസിസം കടന്നുകൂടുന്നത് എന്നതിനെ സംബന്ധിച്ച്
കൃത്യമായ സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ ഫാസിസം എന്ന് പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലായിരുന്നില്ല. എന്താണ് ഈ ഫാസിസം, അതൊക്കെ സംഭവിക്കുമോ എന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ആ കാലത്ത് ഒരു 10-20 വർഷം മുമ്പൊക്കെ വിജയമാഷ, 20-30 വർഷം മുമ്പൊക്കെ വിജയമാഷൊക്കെ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ആ കാലം കടന്നുപോയതിൽ നിന്നാണ് നമുക്ക് ഫാസിസം, വർഗീയ ഫാസിസം, ഹിന്ദുത്വ ഫാസിസം ഒരു രാഷ്ട്രീയാധികാര രൂപം പ്രാപിക്കുകയും അത് നമ്മുടെ ജീവിതത്തെ നേരിട്ട് പിന്നെ അപകടത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്കത് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇവിടെ ഈ 2022 ഏപ്രിൽ മാസത്തിൽ എത്തി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ട് ഈ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് മതനിരപേക്ഷത എന്ന ആശയത്തെ രാഷ്ട്രീയമായി സ്ഥാപിച്ചെടുക്കുന്നതിന് സഹായകമായ പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടായി വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഗൗരവമായ ആലോചനകൾ ഉണ്ടാവേണ്ടതുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ജനാധിപത്യപരമായ നമ്മുടെ മതേതരപേക്ഷത പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഭരണഘടനാദത്തമായി നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ജനാധിപത്യമാണ്. അപ്പൊ ജനാധിപത്യം എന്നതിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തി ജയിപ്പിച്ചെടുക്കുകയും അതുവഴി ഒരു സർക്കാർ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ജനാധിപത്യ പ്രക്രിയയിലെ ഒരു രീതിശാസ്ത്രം മാത്രമല്ല ജനാധിപത്യം എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഒരു രീതിശാസ്ത്രം മാത്രമല്ല ജനാധിപത്യം. ജനാധിപത്യം എന്നത് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശവും രാജ്യത്ത് അവർക്ക് അനുവദിച്ചു കിട്ടേണ്ട പൗരത്വവും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെയും ദളിതുകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധന്മാരുടെയും ഒക്കെ ജീവിക്കാനുള്ള അവകാശം, ആ അവകാശം അനുവദിച്ചു കിട്ടുക, അത് സംരക്ഷിക്കപ്പെടുക എന്നതുകൂടിയാണ് ജനാധിപത്യം. അതോടൊപ്പം തന്നെ വിയോജിക്കാനുള്ള അവകാശങ്ങൾ, വിമർശിക്കാനുള്ള അവകാശങ്ങൾ, അതുപോലെ നമുക്ക് സർക്കാരുകളിൽ ഇടപെടാനുള്ള അവകാശങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ജനാധിപത്യത്തിന്റെ വിശാലതയിൽ നിന്നുകൊണ്ട് ആണ് നമുക്ക് ഈ ഫാസിസത്തെ, രാജ്യം നേരിടുന്ന ഏത് അപകടത്തെയും, ഏത് രാഷ്ട്രീയ അപകടത്തെയും സാമൂഹിക അപകടത്തെയും നമുക്ക് നേരിടാൻ, നമുക്ക് പ്രതിരോധിക്കാൻ എന്നതാണ് നമ്മൾ കരുതേണ്ട ഏറ്റവും ലളിതമായ, ഏറ്റവും പ്രഥമമായ, പ്രധാനമായ കാര്യം. അപ്പൊ ജനാധിപത്യപരമായ സാധ്യതകൾ എന്തെല്ലാമാണ്? ഇപ്പോഴും നമ്മൾ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എപ്പോഴും ബഹുസ്വരമായിരിക്കും എന്നതുകൂടിയാണ്. ജനാധിപത്യം ഒരു സെക്ടേറിയൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ പ്രയോഗം പോലെ തന്നെ ജനകീയമായ ഒരു പ്രയോഗമാണത്. എല്ലാ തരം മനുഷ്യന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ജാതിമതഭേദമില്ലാതെയുള്ള മൂവ്മെന്റുകളാണ് ജനാധിപത്യത്തിലൂടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനുള്ളത്, അല്ലെങ്കിൽ അതാണ് ജനാധിപത്യം. അപ്പൊ ആ അർത്ഥത്തിൽ വേണം നമുക്ക് ഈ മതനിരപേക്ഷത, ഭരണഘടനാദത്തമായ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടം സാധ്യമാക്കാൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വേണം എന്നതാണ് ചുരുക്കം. അപ്പോൾ ഈ നമുക്ക് ഏറ്റവും ഫാസിസത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് വളരെ സമകാലികമായ ചില സംഭവ വികാസങ്ങളിലൂടെ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതിൽ അതിശക്തമായ പ്രമേയങ്ങളും പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ടുള്ള CPIM ദേശീയ സമ്മേളനം, പാർട്ടി സമ്മേളനം കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് കണ്ണൂരിൽ സമാപിച്ചു. ഈ CPIM ദേശീയ പാർട്ടി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയങ്ങളിൽ ഒന്ന് രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷത നിലനിർത്തുന്നതിനു വേണ്ടി, മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനു വേണ്ടി ഫാസിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ സമരം എന്നത് തന്നെയാണ് CPIM ഈ പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയം. ആ അതിന്റെ ചർച്ചകളിലൂടെയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്, രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒന്ന് യഥാർത്ഥ ഫാസിസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയമായ മൂവ്മെന്റുകൾക്ക് നമ്മുടെ മുന്നിൽ ദൃശ്യതകളുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട്. വളരെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ആശങ്കകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. സി പി ഐ എമ്മിന്റെ സമ്മേളനത്തിൽ നിന്ന് പോലും വരുന്ന രാഷ്ട്രീയ തീർപ്പുകളിൽ നമുക്ക് ആശങ്കകളുണ്ട്. ഫാസിസത്തെ ശരിയായ അർത്ഥത്തിൽ തിരിച്ചറിയുന്നതിനും ശരിയായ ഫാസിസ്റ്റ് വിരുദ്ധ പ്രയോഗം പിന്നെ വികസിപ്പിക്കുന്നതിലും നമുക്ക് ആശങ്കകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതിൽ ഒരുപാട് വിശദീകരണങ്ങളും ന്യായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഒറ്റവാക്കിൽ നമുക്ക് അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുക. നോക്കൂ, ഒരു രസകരമായ ഒരു കാര്യം, ഫാസിസ്റ്റ് പ്രതിരോധത്തിൽ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടാമോ വേണ്ടയോ എന്നൊരു ചർച്ച നോക്കൂ. അതാണ് ഫാസിസത്തെ തിരിച്ചറിയുന്നതിൽ നമുക്ക് ശരിയായ നിലപാടിലേക്ക്, ശരിയായ ഒരു ഒരു ഉറപ്പിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള സംശയത്തിന്റെ ആദ്യ പടി അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പൊ അത് കോൺഗ്രസ്, അപ്പോ ഈ സി പി ഐ എമ്മിന്റെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ 10-30 വർഷം സി പി ഐ എം തുടർച്ചയായി ഭരണം നടത്തിയിട്ടുള്ള ബംഗാളിൽ നിന്നുള്ള സഖാക്കൾ കോൺഗ്രസുമായി ചേരണം, കോൺഗ്രസുമായി കൂടി ചേർന്നുകൊണ്ട് വേണം നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള സമരം, ഫാസിസ്റ്റ് വിരുദ്ധമായ സമരം സംഘടിപ്പിക്കാനെന്ന് ആവശ്യപ്പെടുമ്പോൾ കേരളത്തിൽ നിന്നുള്ള സഖാക്കൾ അതിനെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വെക്കുന്നില്ല, അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ മൂവ്മെന്റാണ് ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിരുദ്ധമായ ചേരികളെ ശക്തിപ്പെടുത്തു എന്ന് പ്രതിരോധിച്ചു എന്നാണ് വാർത്തകൾ. അതിലെ വാസ്തവവും അവാസ്തവവുമായ സൂക്ഷ്മതയിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മള് ഇതൊരു ഒരു 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 ബാഹ്യമായിട്ടെങ്കിലും, ഇപ്പൊ ആകെ സമ്മേളനം കഴിഞ്ഞിട്ട് പാർട്ടി പുറത്തിറക്കിയ കമ്മ്യൂണിക്കയിൽ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഇങ്ങനെ ഇന്ത്യയുടെ നിലവിലുള്ള മതനിരപേക്ഷ വിരുദ്ധമായ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ക്രിസ്റ്റലായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നു എന്ന് നമുക്ക് ആശ്വസിക്കാനും വയ്യല്ലോ. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് പിന്നെ ഈ നമ്മള് കോൺഗ്രസിനെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വിമർശിക്കുന്നത്, കേരളത്തിൽ നിന്നുള്ള സഖാക്കൾ കോൺഗ്രസുമായിട്ടുള്ള ബാന്ധവത്തെ വിമർശിക്കുന്നത് ഒരു കേരള ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ സാധ്യതയിൽ നിന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വലിയ ഗവേഷണങ്ങളൊന്നും ആവശ്യമില്ല. ബംഗാളിലെ പോലെ കേരളവും പിടിയിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലത്ത് കൂട്ടിപ്പിടിക്കാനുള്ള ഒരു മതനിരപേക്ഷ കക്ഷി എന്ന് പറയുന്നത് എപ്പോഴും കോൺഗ്രസ് തന്നെയായിരിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങൾ, കോൺഗ്രസിന്റെ ഭരണ രംഗത്ത് സംഭവിച്ചിട്ടുള്ള വലിയ വലിയ പാളിച്ചകൾ, അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിന്റെ ഗതകാല ചരിത്രങ്ങളിലുണ്ട്. അധികാരം ഒരു ദുർമേധസ്സായി പിടികൂടുന്ന സമയത്ത് നശിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന്റെയും അതുപോലെ തന്നെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒക്കെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ ഭീഷണിയായിട്ട് രാജ്യം വലിയ ഫാസിസ്റ്റ് ഭൂതത്തിന്റെ ഭീതി നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാസിസ്റ്റ് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വെക്കുന്നതിൽ പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വെക്കുന്നതിൽ വലിയ പിന്നെ മടിയൊന്നും ഇപ്പോൾ കാണിക്കാത്ത, കോൺഗ്രസുമായി ചേരണോ ചേരാമോ എന്ന കാര്യത്തിൽ വ്യക്തതകളില്ലാത്ത, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ ചേരി, പ്രത്യയശാസ്ത്രപരമായിട്ട് ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നിടത്ത് പോലും ഈ അപകടം, ഈ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ തന്നെ നോക്കൂ, ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ ഭരണപരമായ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ കൂടെ ചേർക്കാൻ പറ്റില്ല എന്ന് ഒരു നിലപാടെടുക്കുന്ന സമയത്ത് ബംഗാളിലെ പിന്നെ പാർട്ടി തിരിച്ച് നേരെ കോൺഗ്രസിനെ ചേർക്കണം എന്നൊരു നിലപാടെടുക്കുന്ന സമയത്ത് ബംഗാളിലെ പാർട്ടി വേറൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെതിരെ ബംഗാൾ പാർട്ടി സ്വീകരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ്, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ പ്രത്യക്ഷത്തിൽ എതിരെയാണെങ്കിൽ കൂടി അവരുടെ ആഭ്യന്തരമായിട്ട് ഒരു അന്തർധാര സജീവമാണ് എന്നാണ് സി പി ഐ എമ്മിന്റെ ബംഗാൾ പിന്നെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറയുന്നത്. അപ്പോ ബംഗാളിലെ പാർട്ടിയുടെ ഈ നിരീക്ഷണം കേന്ദ്ര കമ്മിറ്റി തള്ളുകയും ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിൽ ബംഗാളിലെ പാർട്ടിക്ക് അബദ്ധം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോരായ്മ സംഭവിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര കമ്മിറ്റി തീർപ്പിലെത്തിക്കുന്നത്. അപ്പോ ബംഗാളിലെ കാര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സംഘടിതത്വത്തിൽ നിന്നുകൊണ്ട് ബംഗാളിലെ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നു, അതേസമയത്ത് കേരളത്തിലെ പാർട്ടി വേറൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന വൈരുദ്ധ്യങ്ങളുടെ
ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളുടെ ആശങ്കകളാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. ഇനി ബംഗാളിലെ തന്നെ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ, ബംഗാളിൽ BJP ശക്തമായ രാഷ്ട്രീയ സമരം, രാഷ്ട്രീയ പ്രമേയമാണ് മമതാ ബാനർജി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, കരുതുന്നു. നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ അവിടുത്തെ CPM പറയുന്ന അവരെ വിശ്വസിക്കരുത് എന്നാണ്. അപ്പോ അവർ പറയുന്നത് ഇത് BJPയുടെ ഒരു സബ്സിഡറി പാർട്ടിയാണ് എന്നാണ് ബംഗാൾ CPM പറയുന്നത്. ഒരു BJP വിരുദ്ധമായ അല്ലെ അഴിമതി വിരുദ്ധമായ സമരത്തിലൂടെ ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ പ്രതീക്ഷ നൽകുന്നത് പോലെ ഒരു പ്രതീതി സൃഷ്ടിച്ച് കടന്നു വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ അവർ അധികാരത്തിൽ വന്നു, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പഞ്ചാബിലും അധികാരത്തിൽ വന്നു. അപ്പോ ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിമർശം എന്നത് നമുക്കറിയുന്നത് പോലെ അത് BJPയുടെ ഒരു ഉപഘടകമാണ്, BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്നതാണ്. പക്ഷെ BJPയോട് പോലും രാഷ്ട്രീയമായി വിയോജിച്ചുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും വന്നത്. അവർക്ക് കുറെ നമ്മളുടെ ഒരു BJP വിരുദ്ധ, അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ, അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തി ആശയം അതേ അളവിൽ തന്നെ എല്ലാ ഇടത്തും പുലരണം എന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഡൽഹിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അത് BJPയുടെ സബ്സിഡറിയാണെന്ന ആരോപണം നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും എതിരെയുണ്ട്. ബംഗാളിലേക്ക് വരുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിനെതിരെയും ഉണ്ട്. ഇനി നാളെ സ്റ്റാലിനെതിരെ അത്തരം ആരോപണങ്ങൾ വരുമോ എന്നറിയില്ല. ഇപ്പൊ ഇവിടെ തന്നെ CPMന്റെ പാർട്ടി കോൺഗ്രസിൽ തന്നെ പ്രാദേശിക പാർട്ടികളുമായിട്ടുണ്ടാക്കേണ്ട സഖ്യം, BJP വിരുദ്ധമായിട്ട് നമുക്ക് പ്രാദേശിക പാർട്ടികളുടെ സഖ്യമാണ് ഉണ്ടായി വരേണ്ടത് എന്ന ഒരു ആശയം ഉയർന്നു എന്ന് പറയുന്നു. അതിനെ എങ്ങനെയാണത് സാധ്യമാവുക എന്ന രീതിയിൽ ബംഗാളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ അതിനെ പരിഹസിച്ചു എന്നും വാർത്തകളുണ്ട്. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് പ്രാദേശിക പാർട്ടികളെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുക? അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നതിന് ശേഷം നാളെ BJPയിലേക്ക് പോകില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നൊരു ചോദ്യം. ഈ ചോദ്യം കഴിഞ്ഞകാല രാഷ്ട്രീയ സർക്കസുകൾക്കിടയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും അധികം ജനപ്രതിനിധികൾ BJPയിലേക്ക് പോയത് എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ബംഗാളിലെ കഥകളിൽ CPM നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ പ്രാദേശിക പാർട്ടികൾ ഒന്നാകെ അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി പ്രാദേശിക സംസ്ഥാനത്ത് ഭരണം ലഭിക്കുമെങ്കിൽ അപ്പോഴും, കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോഴും ഒക്കെ BJPയിലേക്ക് BJPയുടെ തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായ സർക്കാർ രൂപവൽക്കരണ, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ പണം കൊടുത്തു വാങ്ങി സ്വന്തം അധികാരം സ്ഥാപിച്ചെടുക്കുന്ന രാഷ്ട്രീയ പ്രയോഗത്തിൽ വശം വതരായിട്ട് ഇതൊക്കെ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഈയൊരു ഒഴുകാൻ സാധ്യതയില്ലാത്ത തികഞ്ഞ കറകളഞ്ഞ പ്രത്യയശാസ്ത്ര നിബിദ്ധമായ ഒരു പൊളിറ്റിക്സ് എന്നതുപോലും ഫാസിസ്റ്റ് വിരുദ്ധ ആ കാലത്ത്, ഫാസിസ്റ്റ് ശാക്തീകരണ കാലത്ത് അപ്രസക്തമായിരിക്കുന്നു. അത് ആ രാഷ്ട്രീയമൊക്കെ നമുക്ക് ഇനിയൊരു വിസ്മൃതി, ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ആയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ BJP നേതൃത്വം നൽകുന്ന, സംഘപരിവാർ നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞു എന്ന് പറയുന്ന ആ നിമിഷം വരെ എങ്കിലും, നിമിഷം വരെ പോലും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ കക്ഷികളെ, മതനിരപേക്ഷത എന്ന വാക്യം അവിടെ ഉപയോഗിക്കുന്നില്ല, കക്ഷികളെ, രാഷ്ട്രീയ കക്ഷികളെ പിടിച്ചു നിർത്താനും അവരെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയോടൊപ്പം അണിചേർക്കാനും സാധിക്കുക എന്ന രാഷ്ട്രീയം ഇതിന്റെ പ്രയോഗപരമായ സാധ്യതയിൽ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതിന്റെ സംശുദ്ധതയെ അളക്കാൻ പോകുന്ന ഒരു കാലം വന്നാൽ അതിന് രാഷ്ട്രീയ സത്യസന്ധതയെയൊക്കെ പരിശോധിക്കാനുള്ള പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ പ്രബുദ്ധതയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ നമ്മുടെ രാജ്യം നമുക്ക് നഷ്ടപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പാർലമെന്റിലെ ലോക്സഭയിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്, എന്നാൽ രാജ്യസഭയിലെ കണക്കുകൾ BJPക്ക് അത്ര അനുകൂലമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അനുകൂലമല്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും BJP അത്ര ആശങ്കയൊന്നുമില്ല. BJPക്ക് അറിയാം BJPക്ക് അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും, രാജ്യസഭയിൽ ഇത് വളരെ ഈസി ആയിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ട്. ഈ ആത്മവിശ്വാസം അവരുടെ അംഗബലത്തിൽ നിന്നുള്ള ആത്മവിശ്വാസമല്ല, ഈ ആത്മവിശ്വാസം ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിപക്ഷ ചേരിയിലുള്ള ദുർബലതയിലുള്ള ആത്മവിശ്വാസമാണ്. ഈ ദുർബലതയിലുള്ള ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് എങ്ങനെ ഇത്രയും നമ്മൾ, ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞത്, ഫാസിസത്തെ തിരിച്ചറിയുന്നതിൽ ഇപ്പോഴും ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രീയ ചേരിക്ക് വ്യക്തതകൾ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോ നമ്മുടെ കഴിഞ്ഞ ഏറെ വിവാദം സൃഷ്ടിച്ച കാശ്മീർ വിഭജന ബില്ല്, അതുപോലെ തന്നെ പൗരത്വ ബില്ല്,
ഇതൊക്കെയും ലോക്സഭ കടന്നിട്ട് രാജ്യസഭയും കടന്നത് എങ്ങനെയാണ്? രാജ്യസഭയും ഈ ബില്ലുകൾ കടന്നു വന്നല്ലോ, അപ്പൊ എങ്ങനെ കടന്നു വന്നു എന്നതിന്റെ രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോ സംഘപരിവാർ വിരുദ്ധമായ, ഫാസിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ ചേരിയെ അതിന്റെ സത്യസന്ധതയിൽ നിന്നുകൊണ്ട് നേരിടുന്നതിൽ, അതിനെ ഏകോപിപ്പിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രയോഗം ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല. അങ്ങനെ രൂപപ്പെട്ടു വരാനുള്ള ചർച്ചകൾ ഉടലെടുക്കുന്ന ഘട്ടത്തിൽ മുഴുവൻ പ്രാദേശികമായ അധികാരങ്ങളും തങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ എന്തുതരം സ്ഥാനമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ആശങ്കകളും ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളാണ്, ആ സംഭവങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഇപ്പൊ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം അത് ഫാസിസ്റ്റ് നേർക്കുനേർ വർഗീയമായ വർഗീയ വിദ്വേഷത്തിന്റെ, ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ, വംശീയ ഉന്മൂലനത്തിന്റെ, മുസ്ലിം വിരുദ്ധതയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, വികസനവുമായി ബന്ധപ്പെട്ട്, ജനജീവിതവുമായി ബന്ധപ്പെട്ട്, വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട്, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട, കോർപ്പറേറ്റ് വൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു യോജിച്ച പ്രക്ഷോഭം എന്തുകൊണ്ടാണ് രൂപപ്പെട്ടു വരാത്തത്? എന്തുകൊണ്ടാണ് ദില്ലിയിലേക്ക് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനങ്ങളാകെ ഒഴുകിയൊരു ഒരു മാർച്ച് നടക്കാത്തത് എന്തുകൊണ്ടാണ്? അത്തരമൊരു രാഷ്ട്രീയ സമരം സംഘടിപ്പിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ, കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ സമരത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി വിരുദ്ധർ ആണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചൊരു സമരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുന്നിലുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് അവർക്ക് ആ ഈ ഒരു സമരം സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല? അങ്ങനെ ഒരു സമരം ഉണ്ടായാൽ ഈ മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി കേഴുന്ന ജനങ്ങൾ മുഴുവൻ ഈ രാഷ്ട്രീയ സമരത്തിന്റെ പിന്നിൽ അണിനിരക്കുമല്ലോ. പ്രശ്നം ഇതിന്റെ രാഷ്ട്രീയ ഫലം, ഇതിന്റെ ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ റിസൾട്ട് ആർക്കനുകൂലമാകും എന്ന ചോദ്യം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലുള്ളിടത്തോളം കാലം ഒരു യോജിച്ച പ്രക്ഷോഭം ഇന്ത്യയിലോ കേരളത്തിലോ ഉയർന്നു വരില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പൗരത്വ സമര കാലത്തു പോലും കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ വിയോജിപ്പുകൾ നമ്മൾ കണ്ടതാണ്. ഒരു സമുദായം, ഒരു സമൂഹം ഈ രാജ്യത്ത് നിന്ന് പൗരത്വം നിഷേധിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെടുമോ എന്ന ആശങ്ക അതിശക്തമായി നിലനിന്ന കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ സി പി ഐ എമ്മും ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും ഒക്കെ ഈ പൗരത്വ നിഷേധ വിരുദ്ധ സമരത്തിൽ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു. പക്ഷെ യോജിച്ച പ്രക്ഷോഭം ഉയർത്തുന്നതിൽ നമുക്ക് ഈ രാഷ്ട്രീയ സങ്കുചിതത്വങ്ങൾ അത്തരം പ്രക്ഷോഭങ്ങളെ ദുർബലപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഇതിനെതിരായി ഉയർന്നു വരേണ്ട പ്രയോഗം ആയിട്ട് നമുക്ക് പറയുന്നത് ജനാധിപത്യ ചേരിയിൽ ഉള്ള ശാക്തീകരണം തന്നെയാണ്. മതനിരപേക്ഷ ചേരിയെ, മതനിരപേക്ഷത എന്നത് ആന്റി ബി ജെ പി, ബി ജെ പി വിരുദ്ധമായ സകല രാഷ്ട്രീയ സന്നാഹങ്ങളെയും രാഷ്ട്രീയ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രയോഗത്തിൽ അധിഷ്ഠിതമായ പോരാട്ടം, ജനകീയ പോരാട്ടം, ബഹുസ്വര പോരാട്ടം ആണ് നമുക്ക് ഇതിനെതിരായിട്ട് രൂപപ്പെട്ടു വരിക. അതിനുവേണ്ടിയാണ് നമ്മൾ നിരന്തരമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഫാസിസത്തെ തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ സാധിച്ചിട്ടില്ല, കോൺഗ്രസിന് അത് സാധിച്ചിട്ടില്ല. മതവർഗീയതയെ കൃത്യമായിട്ട് നിർവചിക്കാനും അത് മനസ്സിലാക്കാനും കോൺഗ്രസിന് ഇപ്പോഴും സാധിച്ചു എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അപ്പൊ രാജ്യത്ത് പല നിരവധി മതവിഭാഗങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മതവിഭാഗങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും അഡ്രസ് ചെയ്യാനും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രമേയം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്, വിശിഷ്യ സി പി ഐ എമ്മിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ തിരുവമ്പാടിയിൽ നിന്ന് വന്ന വാർത്തകളെ എങ്ങനെയാണ് സി പി ഐ എം അവരുടെ ഇലക്ട്രൽ പൊളിറ്റിക്സുമായിട്ട് ചേർന്നിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. നാക്കുപ്പിഴ എന്നാണ് ഈ ജോർജ് എം തോമസ് എന്ന് പറയുന്ന മുൻ എം എൽ എയുടെ, സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഇന്നലെ നടത്തിയ വിശദീകരണത്തിൽ ഇന്ന് പാർട്ടി നൽകിയ വ്യക്തത
അത് നാക്കുപിഴ എന്നാണ്. ഒരു നാക്കുപിഴ കൊണ്ട് സംഭവിക്കുന്നത് വർത്തമാനമല്ല അദ്ദേഹം പറഞ്ഞത്, അതിന്റെ പ്രാദേശികമായ രാഷ്ട്രീയ സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് അവർ വിശദീകരിക്കട്ടെ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അതേസമയത്ത് ഒരു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ധാരാളം മിശ്ര വിവാഹങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ മിശ്ര വിവാഹങ്ങളുടെ പിന്നിൽ മത സമൂഹങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളെ, വിഷമങ്ങളെ, ആശങ്കകളെ ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. ഞാൻ ആ ഭാഗമോട് അധികം പിന്നെ വിലയിരുത്തുന്നില്ല. അതേസമയത്ത് ഇതിന്റെ സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെറുപ്പക്കാരായ കുട്ടികൾ മുതിർന്നവരാണ്, അവർ പ്രായം ചെന്നവരാണ്. രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് ഭരണഘടനാപരമായി ദേശത്തിന്റെ പിന്നെ രാജ്യത്തിന്റെ നിയമസംഹിത അനുസരിച്ച് അത് പിന്നെ വകവെച്ച് കിട്ടേണ്ടത് തന്നെയുണ്ട്. വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വിശ്വാസത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് വിശ്വാസി സമൂഹങ്ങൾ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതേസമയത്ത് ഈ തിരുവമ്പാടിയിൽ ഒരു മത സാമുദായിക സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലേക്കോ ഒക്കെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന ഒരു പ്രശ്നം ഒരു പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ഒരു മതവിഭാഗങ്ങൾക്കുണ്ടാവുന്ന കൺസേൺസ് ഒരു പാർട്ടി തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്, പരിശോധിക്കേണ്ടതാണ്, പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പിന്നെ മിശ്ര വിവാഹത്തിലെ വരൻ മുസ്ലിം സമുദായത്തിലെ അംഗമാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ മുസ്ലിം സമുദായത്തിന്റെ അകത്തുണ്ടാകുന്ന വരന്റെ ഒരു കുടുംബം ഉണ്ടല്ലോ. ഈ വരന്റെ കുടുംബം മുസ്ലിം സമുദായമാണല്ലോ. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ബാപ്പയും ഉമ്മയും സഹോദരിമാരും സഹോദരന്മാരും മാത്രം അടങ്ങുന്നതല്ലോ. ഒരു 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 അവരുടെയൊക്കെ വേരുകൾ പിന്നെ പടർന്നു പിടിച്ചിട്ടുള്ള വലിയൊരു കുടുംബം, ഒരു നാട്, ഒരു സമുദായമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ സമുദായത്തിന്റെ ഒരു പ്രശ്നം ഇതിനകത്ത് അഡ്രസ് ചെയ്യപ്പെട്ടോ എന്ന് നമ്മളൊന്ന് പാർട്ടി പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിൽ നിന്ന് ഈ മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ, അല്ല ഒരു ഈ പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉണ്ടായത്. അവരവർ അവരവരുടെ വിശ്വാസത്തിൽ തന്നെ നിന്നുകൊണ്ട് മതം പരിഗണിക്കാതെ ആണല്ലോ മിശ്ര വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ക്രിസ്തീയ സമുദായത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന അതേപോലെ തന്നെയുള്ള ഒരു മത വൈകാരികത ഇപ്പുറത്തും ഉണ്ടാവേണ്ടതാണ്. ആ ഉണ്ടാവുന്ന വൈകാരികതയെ, പ്രതിസന്ധിയെ, പ്രയാസത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ്. ആ അത് അഡ്രസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പാർട്ടി സന്നദ്ധമാകാത്തത്? രണ്ടാമത്തെ കാര്യം, ഈ വിവാഹത്തിലെ വരൻ CPIM ലോക്കൽ കമ്മിറ്റി അംഗമാണ്, DYFI മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. അപ്പോ ഈ CPIM അംഗമായിട്ടുള്ള ഒരു CPIM അംഗത്വം, ലോക്കൽ കമ്മിറ്റി അംഗത്വം എന്ന് പറയുന്നത് ചെറിയ ഒരു 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 സംഗതിയല്ല. ആ അവസ്ഥയെ പോലും റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് CPIM ജില്ലാ സെക്രട്ടറി നടത്തിയ വിശദീകരണത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവര് പിന്നെ പാർട്ടിയെ അറിയിക്കണമായിരുന്നു, അറിയിച്ചാലും അത് നമുക്ക് പിന്നെ നടത്തിക്കൊടുക്കാമായിരുന്നു പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അത് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു ആശയം ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ഉണ്ടായില്ല എന്നത് ലോക്കൽ കമ്മിറ്റി അംഗത്വം എന്ന അർത്ഥത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടി അംഗത്വത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വിശദീകരണം നൽകുന്നത്. അപ്പോൾ അവിടെ ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ CPIM ലോക്കൽ കമ്മിറ്റി അംഗത്വം എന്ന ആ പിന്നെ സഖാവിന്റെ രാഷ്ട്രീയ അവസ്ഥയെ പോലും റദ്ദ് ചെയ്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ സമുദായത്തിനുണ്ടായ പിന്നെ പ്രശ്നം എന്ന രീതിയിൽ ഇതിനെ വിശദീകരിക്കാനും അത് ലവ് ജിഹാദ് പോലുള്ളൊരു സന്ദർഭത്തിൽ നിന്നുണ്ടായ സാഹചര്യമാണ് എന്ന് ഒരു വേളയിലെങ്കിലും പിന്നെ വിശദീകരണം നൽകാനും ഒക്കെ ഒരു പാർട്ടി ലീഡർ, ഒരു CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സന്നദ്ധമാകുന്ന ഒരു സാഹചര്യം സമുദായങ്ങളെ, മതവിഭാഗങ്ങളെ, മതവിഭാഗങ്ങളുടെ ആശയങ്ങളെ, താല്പര്യങ്ങളെ, സംഘർഷങ്ങളെ യഥാർത്ഥത്തിൽ സമതുലിതമായി അഡ്രസ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നതിലെ പ്രശ്നം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി വ്യക്തതയുള്ള, തെളിച്ചമുള്ള, സമതുലിതമായ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ അഡ്രസ് ചെയ്യുന്ന, നോക്കൂ ഇതേ ഈ വിവാഹത്തിന്റെ അതേ പ്രശ്നത്തിൽ തന്നെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നാൽ ഞങ്ങളത് കുടുംബക്കാരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവരോടൊക്കെ സമ്മതം വാങ്ങി ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാതെ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു എന്നൊരു പ്രസ്താവന ഇന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ നടത്തിയിട്ടുണ്ട്. ഇതേ പ്രശ്നം ഒരു മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്നൊരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടി ബാപ്പയും ഉമ്മയും സുഖമില്ലാതെ
അവരെ പരിചരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഒരു CPIM മെമ്പറായിട്ടുള്ള ഒരു മറ്റൊരു സഹോദര മതത്തിലെ യുവാവിനോടൊപ്പം പോവുകയും വിവാഹം കഴിക്കുകയും ചെയ്തിട്ട് പാർട്ടി ആണ് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. അപ്പൊ നോക്കൂ, അവശരായിട്ട് പരിചരണം ആവശ്യമുള്ളൊരവസ്ഥയിൽ കിടന്ന ഒരു മാതാവിനെയും പിതാവിനെയും ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ ചുമരിൽ പ്രമേയം എഴുതി വെക്കുന്ന ഒരു പാർട്ടി അവരെ ആ മാനുഷികാവസ്ഥ പോലും പരിഗണിക്കാതെ മുതിർന്നവരുടെ അവകാശം എന്ന രീതിയിൽ വിവാഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ അരുനിന്ന പാർട്ടിയാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങളോട് ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് ഇതൊരു ഒരു 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 ലൗ ജിഹാദ് ആയേക്കും എന്ന രീതിയിലുള്ള വിശദീകരണങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ മതസമൂഹങ്ങളെ, നമ്മുടെ പ്രശ്നം മതസമൂഹങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ, മതസമൂഹങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ CPIM പോലും അപകടം സംഭവിക്കുന്നു, പരാജയം സംഭവിക്കുന്നു. ഈ തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രതിസന്ധി, ആ ഉത്തരങ്ങൾ ലഭിക്കാത്ത വലിയ ചോദ്യമായിട്ട് നമ്മൾ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത കൂടുതൽ കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. മതനിരപേക്ഷതയുടെ പുതിയ വേർഷൻസ് മീൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യതയുടെ വർത്തമാനകാല സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രയോഗത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ കടന്നില്ലെങ്കിൽ അവരുടെ വരും ഭാവിയിലെ സംസ്ഥാനങ്ങളിലെയോ കേന്ദ്രത്തിലെയൊക്കെ അവർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മാറ്റിവെച്ചുകൊണ്ട് അത്തരം കൺസേൺസ് പരിഗണിക്കാതെ തന്നെ രാഷ്ട്രീയ സഖ്യത്തിലൂടെ, മതനിരപേക്ഷ രാഷ്ട്രീയ സഖ്യത്തിലൂടെ, ജനാധിപത്യ വിശാലതയിലൂടെ ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ മൂവ്മെന്റുകൾ ഉണ്ടായേ മതിയാകൂ എന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ അത്തരം രാഷ്ട്രീയ ശക്തികളെയാണ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടത്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ആയ മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയ ശാക്തീകരണം എന്ന് പറയുന്നത് മതാധിഷ്ഠിതമായ രാഷ്ട്രീയ ശാക്തീകരണത്തിലൂടെ, മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ സാധിക്കുന്നത് അല്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ ഓരോ രാഷ്ട്രീയ ഘട്ടത്തിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൗരത്വ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് നമുക്കറിയാം ഇന്ത്യയുടെ മതേതരത്വത്തിന് കാവൽ നിന്നുകൊണ്ട് ആ സമരത്തെ നയിക്കുകയും ആ സമരത്തോടൊപ്പം ചേരുകയും ആ സമരത്തിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തത് ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ കൂടിയാണ്. അവരാണ് നമുക്ക് ധൈര്യം തന്നത്. ഞങ്ങളുണ്ട്, അവർ ഞങ്ങളുണ്ട് എന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയല്ല, ഈ നിയമം രാജ്യത്തിന്റെ അടിസ്ഥാന മത നിരപേക്ഷ കാഴ്ചപ്പാടിന് വിരുദ്ധമായതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു എന്ന രീതിയിലല്ല, ഇത് രാജ്യത്തിന്റെ അടിസ്ഥാന ആശയത്തിന് വിരുദ്ധമായതുകൊണ്ട് ഈ നിയമം ദേശവിരുദ്ധമാണ് എന്ന സമരം നയിക്കാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സജീവമായി ഉണ്ടായി എന്നത് ഏറ്റവും ഒടുവിൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സന്ദർഭങ്ങളെ നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ വിശകലനം ചെയ്യാനും നമ്മൾ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തിയെടുക്കാനും. അതുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ സഖ്യങ്ങളുടെയും നേതൃത്വത്തിൽ, പങ്കാളിത്തത്തിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ രാഷ്ട്ര സങ്കല്പം നമുക്ക് രൂപപ്പെട്ടു വരേണ്ടതുണ്ട്, തീർച്ചയായിട്ടും രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി വേണം നമുക്ക് ശബ്ദിക്കാൻ, ആ രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി വേണം നമ്മൾ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ, രാഷ്ട്രീയ പാർട്ടികളെയും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ. നമ്മളൊരിക്കലും പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ഇന്ത്യയിലെ ദേശീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന CPIM ഒക്കെ പ്രശ്നവൽക്കരിക്കുമ്പോൾ പോലും ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ മൂവ്മെന്റിനെ നയിക്കാൻ ഇന്ന് ഈ പാർട്ടികളൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ അതേസമയം നമ്മൾ ഉൾക്കൊള്ളുന്നുമുണ്ട്. ആ രാഷ്ട്രീയ ചേരിയെ ശക്തിപ്പെടുത്തി തന്നെ വേണം നമുക്ക് ഫാസിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ പ്രയോഗം സാധ്യമാക്കാൻ. അങ്ങനെ സാധിക്കുന്നതിനു വേണ്ടിയുള്ള ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ
അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടർച്ചകൾ, അപജയങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവാദങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക എന്നത് കൂടി ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമരകാലത്തെ വലിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗം തന്നെയാണ്. ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംസാരത്തെയും നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞ് ഈ ചെറിയ സംസാരം ഇവിടെ ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.